ആക്കണം. നമ്മോടൊപ്പം പിയുദാസ്, മണ്ണ് ഗവേഷകൻ, മുൻ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന വ്യക്തിയാണ്. ഇത്തരം ദുരന്ത മേഖലകളിലൊക്കെ തന്നെ സാന്നിധ്യമായിരുന്ന അറിവുള്ള മനുഷ്യൻ കൂടിയാണ് പിയുദാസ്. ശ്രീ പിയുദാസ്, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ആ ഗ്രൗണ്ടിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ എത്തുകയും അവരൊക്കെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അടിക്കടി മനസ്സിലാക്കുകയും വിലയിരുത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നതും. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്? കാരണം മണ്ണിനടിയിലാണ് ആ കൂറ്റൻ ഒരു ഭൂപ്രകൃതിയാണ് വന്ന് പതിച്ചിരിക്കുന്നത്. അതിൻ്റെ രൂപം മാറി, ഷേപ്പൊക്കെ മാറിയിരിക്കുന്നു. ആ ഷേപ്പ് മാറുമ്പോൾ അറിയാം എത്രത്തോളം ടൺ കണക്കിന് ആ മണ്ണിൻ്റെ കൂരകളായിരിക്കാം അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതിനടിയിലാണ് ഒരു വാഹനം കിടക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് ഈ ഘട്ടത്തിൽ? ശ്രീ പിയുദാസ്, ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ മഴ തൽക്കാലം മാറി നിൽക്കുന്നു എന്നുള്ളത്, ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ ഈ റിപ്പോർട്ട് ചെയ്യുന്നത് വരെ മഴ പെയ്തിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമായിട്ടുള്ള വാർത്തയാണ്. മഴ പെയ്യാതിരുന്നാൽ മാത്രമേ ഇനിയൊരു ദുരന്തം അവിടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ടൺ കണക്കിന് മണ്ണാണ് അവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ലോറിക്ക് തന്നെ സാധാരണ ഇതുപോലുള്ള ഒരു ടോറസിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മീറ്റർ എങ്കിലും ഉയരുണ്ട്. ആ 3 മീറ്ററിന് മുകളിലേക്കായിട്ട് എത്ര മീറ്ററോ ഉയരത്തിൽ മണ്ണ് വന്ന് നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വലിയൊരു മേഖലയിൽ നിന്ന് തന്നെ വലിയ ആഴത്തിൽ വലിയ ഡെപ്തിലുള്ള മണ്ണാണ് താഴേക്ക് വച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ഒന്നുകൂടി ആവർത്തിക്കാം. 1 ഹെക്ടർ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു 3 മീറ്റർ ആഴത്തിലാണ് മണ്ണ് പതിക്കുന്നുണ്ടെങ്കിൽ ആ 1 ഹെക്ടർ ഭൂമിയിൽ മൊത്തം പതിക്കുന്നത് ഏകദേശം 60,000 ടൺ മണ്ണായിരിക്കും അവിടെ പതിക്കുന്നത്. അവിടെ കണക്ക് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നീളത്തിലുള്ള മണ്ണാണ് അവിടെ നിന്ന് മലയാണ് ഇടിഞ്ഞു പോകുന്നതെങ്കിൽ എത്ര 100,000 ടൺ മണ്ണാണ് അവിടെ ആ റോഡിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും ഹൈ റിസ്ക്, ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് ഒരു ഹൈ റിസ്ക് വർക്ക് തന്നെയാണ് നടക്കുന്നത്. നമുക്കതിനെ ഈ ആ മണ്ണിന്റെ ഒരു ശേഖരം കൂടിക്കിടക്കുന്നതിന്റെ ഒരു ഭീകരമായിട്ടുള്ള കാഴ്ച കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ശരിയായ ഇപ്പോ കൃത്യമായിട്ട് ഈ വാഹനം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ആ വാഹനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അർജുനന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ശ്രീ പിയുദാസ്, ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടി. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു ഒരു നമ്മൾ ശരാശരി മനുഷ്യന്റെ മാനസികമായിട്ടുള്ള മനക്കരുത്ത്, ആരോഗ്യനില, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലിഫ്റ്റിലോ അല്ലെങ്കിൽ ലിഫ്റ്റിൽ വെച്ച് ഒന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ടത്ത് ഒരു 5-10 മിനിറ്റ് പോലും നമ്മൾക്ക് നിൽക്കാൻ കഴിയില്ല, പാനിക്കാവും. പക്ഷേ അതേ ഒരു ലിഫ്റ്റിൽ 48 മണിക്കൂറിലൂടെയേറെ പ്രായമായ ഒരു മനുഷ്യൻ അതിനെ അതിജീവിച്ചിട്ടുണ്ട്. 10 മണിക്കൂറോളം തൂങ്ങി നിന്നുകൊണ്ട് ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വയോധിക, ഒരു അത്രയും പ്രായമേറിയ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ, നമുക്കറിയാം ആമസോൺ ആ വനത്തിനുള്ളിൽ കഴിഞ്ഞ ദിനങ്ങൾ, 13 ദിവസങ്ങൾ, അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ലോറിയുടെ അകത്തെ അത്യാധുനിക സംവിധാനങ്ങളെക്കുറിച്ച് ഇന്ന് ഞങ്ങളുടെ ആ കമ്പനിയുമായി സംസാരിക്കുമ്പോഴും അത് ഓടിക്കുന്ന പതിവായി ഓടിക്കുന്ന വ്യക്തിയും പറഞ്ഞു അതിൽ രക്ഷയ്ക്കുള്ള ഒരുപാട് കരങ്ങൾ ഉണ്ട്, ടെക്നിക്കലി സാങ്കേതികമായിട്ട് ഉണ്ട് എന്നൊക്കെ. പിന്നീട് ഈ വന്ന് വീഴുന്ന മണ്ണിനൊപ്പം കല്ലുകൾ ഉണ്ടാകാം. ആ മണ്ണിൻ്റെ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മഴ കൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്, അകത്ത് വെള്ളത്തിൻ്റെ ഉറവകളുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കോൺടസ്റ്റ് ഞാൻ എങ്ങനെ വിലയിരുത്താം? ക്യാബിനകത്തുള്ള ഊഷ്മാവ് ഒരു പ്രശ്നമാണ്. ഊഷ്മാവിനകത്ത് വ്യത്യാസം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ആരോഗ്യത്തെ ബാധിക്കുന്നു. ഇപ്പൊ 5 ദിവസത്തെ ഇപ്പോ അതിനകത്ത് ഊഷ്മാവ് എങ്ങനെ ക്രമീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്സിജന്റെ അളവ് ഒരു പ്രശ്നമാണ്. ഈ ഓക്സിജന്റെ അളവ് എത്ര നാളത്തേക്ക് നമുക്ക് കിട്ടും, അർജുനൻ അവിടെ കിട്ടുമെന്നുള്ളതാണ് ഒരു നമ്മളൊരു ആശങ്കയിലാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതോടൊപ്പം തന്നെ എത്ര നല്ല സംവിധാനമുള്ള ഒരു വാഹനമാണെങ്കിലും ഇത്ര ടൺ കണക്കിന് മണ്ണ് അതിന്റെ മുകളിൽ നിക്ഷേപിക്കപ്പെട്ട് അതിനകത്തുനിന്ന് ഒരുപാട് ഉറവ ഇറങ്ങുന്നത്, അത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിന്റെ ഗ്ലാസിനോട് ചേർന്നിട്ടുള്ള ബീഡിംഗ് ഉണ്ട്. ആ ബീഡിങ്ങിന്റെ അകത്തുകൂടെയൊക്കെ ഈ ക്യാബിനകത്തേക്ക് പ്രവേശിക്കുമോ എന്നുള്ള ഒരു സാഹചര്യം കൂടി നമുക്കറിയാം. ഒരു എത്ര ആധുനിക വാഹനമാണെങ്കിലും ചിലപ്പോൾ ചില സമയത്ത് സംഭവിക്കാം ഗ്ലാസിന് എന്തെങ്കിലും പൊട്ടൽ പറ്റിയിട്ടുള്ളത്. മണ്ണ് വന്നു, മണ്ണ് മാത്രമല്ല മണ്ണിനോടൊപ്പം തന്നെ വലിയ കല്ലുകളും അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. വലിയ പാറക്കല്ലുകളാണ് അതിനോട് കൂടി വീണിരിക്കുന്നത്. ആ പാറക്കല്ലുകൾ തട്ടിയ ഏതെങ്കിലും കാരണവശാൽ അതിന്റെ എത്രമാത്രം ബലവത്താണെന്നുള്ളത് പറഞ്ഞാൽ തന്നെയും
ആ പാറക്കല്ലുകളൊക്കെ തട്ടി ആ ഗ്ലാസ്സിന് എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ, അതിന്റെ ബീഡിങ്ങിന് എന്തെങ്കിലും മാറ്റം വന്നിട്ട് ആ ബീഡിങ്ങിനകത്തേക്ക് അകത്തുകൂടെ ഏതെങ്കിലും വെള്ളം ലീക്ക് ചെയ്ത് അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഇതിനകത്തുള്ള ഓക്സിജന്റെ അളവിനും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനൊക്കെ ചെറിയ വ്യത്യാസം വരാം. അങ്ങനെയൊന്നും സംഭവിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അർജുനെ അദ്ദേഹത്തിന്റെ ജീവനോട് കൂടി കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് തന്നെയാണ് നമുക്കുണ്ടാവുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ചും കൂടി പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞു രവീന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി 48 മണിക്കൂർ ലിഫ്റ്റിനകത്ത് തനിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് മറ്റൊരു അമ്മയാണ് ആരോഗ്യം പറഞ്ഞിട്ടുള്ള ഒരു അമ്മയാണ് തോടിനകത്ത് 10 മണിക്കൂറോളം പിടിക്കപ്പെട്ട് ഇങ്ങനെ ജീവനോട് മല്ലിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ നമുക്കൊരു പ്രതീക്ഷ തന്നെയാണ്. അർജുനന് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഞാൻ അങ്ങനെയിലേക്ക് വെക്കാം.